Hi friends, hello everyone. Welcome to Fishing Diary and the channel. Thank you.
ஞாயிற்றுனதி ചെറിയ സാധനമാണ്, ഒരു അഞ്ചാറ് പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്ത്. ഇന്നലെ ഞാൻ കണ്ടിട്ട് വന്നു, ഞാൻ വിചാരിച്ചു വലിയ മീനാന്ന്. പക്ഷെ ഒരു 100-500-400 സൈസേ ഉള്ളൂ. നമുക്കിങ്ങനെ മെല്ലെ കൊത്തി ഊരി കൊടുക്കാം. നല്ല ഹുക്കാട്ടോ. ഇതാണ് നമ്മളെ മീൻ. നൈസായിട്ട് കയറ്റി. എൻ്റെ ജീവിതത്തിൽ സ്റ്റിക്ക് മുതൽ 3-ാമത്തെ മീനത്. കിട്ടിയ മീനാണിത്. ഹെവി ഉഷാറാട്ടോ. ഇനമറി കൊണ്ടെത്തി പോയി. ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയ മീന്. 500 ഗ്രാം ഉള്ള തൂക്കിയാൽ ഒരു 350 ഗ്രാമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ പൊരിക്കാം. പൊരിക്കുന്ന ഒരു വീഡിയോ ചെയ്യേണ്ടിട്ടാണ് ഇങ്ങനെയിപ്പോ മുറിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കാഴ്ചന്റെ കഴുത്തിന്റെ കെട്ടുപൊട്ടിക്കുക, അല്ലെങ്കിൽ ഇത് പടക്കുന്നതാണ്. അപ്പോ ഇനി ഇത് മുറിക്കുന്നതാണ്, പടക്കുന്നില്ല. പിന്നെ വെണ്ണീര് എടുത്തുകയും അത് ഇതിൻ്റെ മേത്തിലെ കൊഴുപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ വെണ്ണീര് ഇട്ടാൽ പിടിച്ച ശേഷം ഇങ്ങനെ ഞാൻ പിടിക്കുക. അപ്പൊ അതിൻ്റെ തല മുറിച്ചിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് ഇതിൻ്റെ ഒടലി ഒന്നാഴ്ച വെണ്ണീരിന് ഒന്ന് മുക്കിയെടുക്ക. ഇതിൻ്റെ തോല് പൊളിക്കാനുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ ഇറച്ചിയോട് കൂട്ടിയിട്ട് പുറത്തെ തോലിങ്ങനെ വെട്ടി കൊടുക്ക. ഒരുവാത്ത തോര് പൊളിച്ചിക്കും. ഇനി അടുത്ത പണി പറിക്കാം. ഇപ്പം വരാലിന് തോരെല്ലാം പോക്കി സുന്ദരനാക്കി. ഇനി ഈ മുറിച്ച് കഴുകിയ വരാലിന് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട്
പൊരിക്കാനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റാം. അപ്പോൾ എല്ലാം മതി, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്ക് ഉപ്പിട്ട് നല്ലോണം പെരക്കി കഴുകുക. ഏതാണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിക്കാനുള്ള പരിപാടിയായിട്ട് എടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി, എത്ര മുളക് പൊടി മതി. രണ്ട് കറിവേപ്പില വെച്ചു കൊടുക്കാം. അപ്പൊ നന്നായിട്ട് കറിവേപ്പില എല്ലാം ഇങ്ങനെ അങ്ങനെ സ്മെല്ലായിട്ട് വരുന്നുണ്ട്. നമുക്ക് നമ്മളെ വരാല് പെരക്കി വെച്ച നല്ലോണം ഉപ്പും മുളകും പിടിച്ചിട്ടുണ്ടാവും. നല്ല പൊരിക്കാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്ക. അപ്പൊ ഫസ്റ്റത്തെ വരാല് ഇട്ടിട്ടുണ്ട്. നല്ലോണം മുൻപിൽ ഒരുങ്ങി വരുന്നുണ്ട്. അടി പറ്റി പിടിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം. വരാല് നല്ലോണം പൊരിഞ്ഞു വന്നിക്ക്. ഇപ്പൊ നല്ല മണം വരുന്നുണ്ട്. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ വരാല് നല്ലോണം പൊരിഞ്ഞു വന്നിക്ക്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ പുക കൊണ്ട് അപ്പാടി ജലദോഷം എല്ലാം പോയി. നമ്മുടെ കറിവേപ്പിലെല്ലാം നല്ലോണം കരിഞ്ഞു പോയി.
വരാൽ പൊരിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പെല്ലാം നല്ല ഉദ്ദേശിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചെറുതായിട്ട് ഒരു പുകേൻ്റെ ചുവയുണ്ട്, അതിൽ തീ കുറച്ച് കത്തിപ്പോയണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തു നോക്കാം. ഇപ്പൊ എന്റെ കസിനാണ് ഇത് റോഷൻ. ഇപ്പൊ മൂപ്പർക്ക് കൊടുത്തു നോക്കാം എന്താ അവസ്ഥ എന്നറിയാം. ചെറിയൊരു പുകേന്റെ അത് കൂടുതൽ കത്തിപ്പോയാണ്ടാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം പൊരിക്കുമ്പോ നമുക്ക് ഉഷാറാക്കി പൊരിക്കണം. വരാൾ പൈ അടുത്താക്ക് പരീക്ഷിക്കാൻ കൊടുക്കാണ്. എന്റെ ഉമ്മാമേ എന്റെ അനിയത്തിയും ഇപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റിയല്ലുണ്ട്, പക്ഷെ ചെറിയൊരു ഒരു പുകച്ചോയ എന്റെ ആദ്യമായിട്ടാണ് ഓനത് ചെയ്യുന്നത്. അടുത്തത് തന്നെ വീണ്ടും നന്നാക്കാൻ നോക്കാം. ഉഷാറാക്കി ഒരു വിധം നന്നാക്കി. ഇപ്പൊ എന്റെ അനിയത്തിക്ക് കൊടുത്തു നോക്കാം. ആ ഇപ്പൊ നേരത്തെ വന്ന എന്റെ ഉമ്മാവന്റെ അനിയത്തിയാണിത് സെറീന. ഇപ്പോ ഓർക്ക് കൊടുത്തതാ പരീക്ഷണം. പരീക്ഷണം സൂപ്പറായി. എടുക്കല 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 എല്ലാവർക്കും കൊടുക്കണ്ടേ. ഇപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ആണ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഉപ്പെന്താടാ.